അരുണന്ത മഹാറാണി മട്ടും പാവം കണ്ട വിചാരിക്കും കളക്ടർ ആണെന്ന്. ഇംഗ്ലീഷ് ബുക്കൊക്കെയാണല്ലോ കയ്യില്. എന്തിനാ പട്ടിയെ അറിയാന? പട്ടിയെയും എറിയാം. ആ പണ്ടൊക്കെ മുണ്ടും ബ്ലൗസും ആയിരുന്നു വേലക്കാരുടെയൊക്കെ വേഷം. ഇപ്പം വീട്ടുകാരി ഏതാ വേലക്കാരിയാന്ന് ചോദിച്ചറിയേണ്ടി വരും. എന്നാ പിന്നെ നാളെ മുതൽ അഡ്രസ്സ് വരാം. അയ്യോ വേണ്ടേ വേണ്ടേ വേണ്ട. ചേച്ചി ഞാൻ ഇന്ന് 5 മണിക്ക് പോവേ. നമ്മുടെ അസോസിയേഷന്റെ ഡ്രാമ റിഹേഴ്സൽ ഉണ്ട്. വന്ന് കേറില്ല അപ്പോഴേക്കും. ഞാനാണ് ഹീറോയിൻ, ദി ക്യൂൻ ഓഫ് ഈജിപ്ത്, ക്ലിയോപാട്ര. മതി മതി, തൽക്കാലം ക്ലിയോപാട്ര പോയി പാത്രം കഴുകി. ഒരു കലാബോധമില്ലാത്ത ചേച്ചി. ചേച്ചിയുടെ അരി വിളച്ചിടാൻ ഞാൻ പറഞ്ഞതല്ലേ, ചുമ്മാ ബുക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചെയ്തുകൂടെ? ഓഹോ, അപ്പൊ നീയാണോ സെർവന്റ് അല്ലെ ഞാനോ? അയ്യോ സെർവന്റാ, നമ്മുടെ അസോസിയേഷൻ കേക്കണ്ട. കോൾ മീ മാധു. ഓക്കേ, നമ്മളൊക്കെ ഇല്ലേ കാണായിരുന്നു. ദൈവമേ, ഇതിപ്പം കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച പോലെയല്ലോ. എടി സൂക്ഷിച്ചു തുടക്കി, ഞാനത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാ. ചേച്ചി ചൈനയിലൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ എന്റെയും ചേട്ടന്റെ ഈവനിങ് വാക്ക് വരെ വന്മതിലിന്റെ മുകളിൽ കൂടിയായിരുന്നില്ലേ? ഓ, നൂഡിൽസ് കഴിച്ചു കഴിച്ചായിരിക്കണം ചേച്ചിയുടെ മുടി നൂഡിൽസ് പോലെ ആയതല്ലേ. ചേച്ചി ന്യൂയോർക്ക് പോയിട്ടുണ്ടോ? കഴിഞ്ഞ തവണ നമ്മുടെ മേജർ സാറിന്റെയും ഫാമിലിന്റെയും കൂടി ഞാൻ ന്യൂയോർക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് ഞാൻ ലിബർട്ടി ബഷീറിന്റെ സ്റ്റാച്ചുവിന്റെ മുന്നിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ചേച്ചി കണ്ടായിരുന്നോ? ലിബർട്ടി ബഷീറോ ന്യൂയോർക്കോ? എടിക്കത്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാ. നീ അതിന്റെ പേരും മാറ്റിയോ? എന്റെ ദൈവമേ, നീ എന്താ പെട്ടെന്ന് ഡൗൺ ആയത്? ഒന്നുമില്ല ചേച്ചി. പറ, ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ഒരാളല്ലേ ചേച്ചി. പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ ശരിയാവും. അമ്മക്ക് എനിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. വിഷമിക്കണ്ടേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. തിന്നാളിലെ മൂടൊക്കെ പോയി. അയ്യോ, എന്റെ റിഹേഴ്സല്. ക്ലിയോപാട്ര.